അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കടങ്ങൾ വരാതിരിക്കാൻ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ദാരിദ്ര്യം വരാതിരിക്കാൻ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ഏതാനും ചില വിഷയങ്ങളാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ സഹോദരിമാരിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുവരുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അത് കാരണമായി ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ വീട്ടിലെ കാരണന്മാർ, അതുമല്ലെങ്കിൽ ആരാണോ വീട്ടിൽ ചെലവ് നടത്തുന്നത്, ആരാണോ ആ വീട്ടിൽ ജോലിക്ക് പോകുന്നവർ, അവർക്കൊക്കെ ദാരിദ്ര്യം പിടിപെടുകയും സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുകയും അത് കാരണം ആ വീട്ടിൽ ബർക്കത്ത് ഇല്ലാതെ ആവുകയും ചെയ്യും. നല്ല ജോലിയുണ്ട്, നല്ല കച്ചവടം നടക്കുന്നുണ്ട്, ഒരുപാട് പൈസ കയ്യിൽ വരുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഒരു സമാധാനവുമില്ല, വീട്ടിൽ ഒരു ബർക്കത്തും ഇല്ല എന്നിങ്ങനെ പറയുന്ന പല ആളുകളും ഉണ്ട്. അതിന് എന്താണ് കാരണം? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി അടിക്കാട്ടം വീട്ടിൽ ഒരുമിച്ച് കൂട്ടുക എന്നതാണ്. അതായത് വീട്ടിൽ അടിച്ചു വാരിയ കാട്ടം ഒരു മൂലയിൽ കൂട്ടിവെക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും, വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും, എപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. രണ്ട്, വീട് രാത്രി അടിച്ചു വാരുക എന്നതാണ്. മൂന്ന്, പേനിനെ കൊല്ലാതെ വിടുക എന്നതാണ്. ഇങ്ങനെയുള്ള വീടാണോ എങ്കിൽ ദാരിദ്ര്യം അവരെ വിട്ടുപോകില്ല. നാല്, ഉള്ളിത്തോൽ കരിച്ചു കളയുക എന്നതാണ്. നമ്മൾ വീട്ടിൽ ധാരാളം ഉള്ളി ഉപയോഗിക്കുന്നവരാണ്, എന്നാൽ ഈ ഉള്ളിയുടെ തോൽ നമ്മൾ കരിച്ചു കളയരുത്. അത് ഏതെങ്കിലും ചെടിയിലേക്കോ അതല്ലെങ്കിൽ ഒരു കുഴിയുണ്ടാക്കി അത് മൂടുകയോ എന്നല്ലാതെ അത് കരിച്ചു കളഞ്ഞാൽ ദാരിദ്ര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല. അഞ്ച്, ഭക്ഷണം പാഴാക്കി കളയുക എന്നതാണ്. ആറ്, പൊട്ടിയ ചീർപ്പ് കൊണ്ട് തലവാരുക എന്നതാണ്. ഏഴ്, വീട്ടിൽ ചിലന്തി വല തട്ടാതിരിക്കുക. വീട്ടിന്റെ ഓരോ മുക്കിലും മൂലയിലും ചിലന്തി വല ഉണ്ടെങ്കിൽ അത് തട്ടിമാറ്റുക, ഇല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളിൽ നിന്ന് അകലും, പകരം ദാരിദ്ര്യം അവിടെ സ്ഥാനമുറപ്പിക്കും. എട്ട്, പാത്രം കഴുകാതെ അങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്നതാണ്. പാത്രങ്ങൾ കഴുകാതെ കുന്നുകൂടി പിന്നേക്ക് മാറ്റിവെക്കാതെ അത് പെട്ടെന്ന് കഴുകി വെക്കുക, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഒമ്പത്, നാം ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തൊടുക്കുക എന്നതാണ്. അങ്ങനെ തുടക്കുന്നവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും. ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മാത്രമല്ല, എപ്പോഴും ദാരിദ്ര്യം വന്ന് ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.